വിശദമായ വാർത്തയിലേക്ക്. കൂട്ടിക്കൽ മേഖലയിൽ ശക്തമായ മഴ. ചപ്പാത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകുകയാണ്. ഇടുക്കി ജില്ലയിലെ ഉറുമ്പിക്കര മേഖലയിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് അശ്വതി? ഉരുൾപൊട്ടൽ എന്ന വിവരം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നടക്കമുണ്ടാകുന്നത്. പക്ഷെ അത് കോട്ടയം ജില്ലയിലല്ല, ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്തിൽപ്പെട്ട ചില മേഖലകളിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഉറുമ്പിക്കര ഉൾപ്പെടെയുള്ള മേഖലകളിലാണെന്നാണ് പറയുന്നത്. രാത്രി ആയതിനാൽ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമായി വരേണ്ടതുണ്ട്. എന്തായാലും ഈ മേഖലയിൽ പല വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പുല്ലകയാറ്റിൽ ഈ കൂട്ടിക്കൽ മേഖലയിൽ ചപ്പാത്തിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്ന സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മണിമലയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഈ മുണ്ടക്കയം ഉൾപ്പെടെയുള്ള മേഖലകളിലും താഴെ മണിമല ഉൾപ്പെടെയുള്ള മേഖലകളിലും വെള്ളം, ഈ മണിമലയാറ്റിലെ ജലനിരപ്പ് കാര്യമായ തോതിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്തായാലും 3 മണിക്കൂറോളം ഈ മേഖലയിൽ ശക്തമായ മഴ പെയ്തു വൈകുന്നേരം. അതിനുശേഷമാണ് ഈ വലിയ വെള്ളപ്പാച്ചിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ആളപായമോ മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അശ്വതി, ശരി. ജി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വീണ്ടും 142 അടിയിലേക്ക്. നിലവിലെ ജലനിരപ്പ് 141.95 അടിയാണ്. ജലാശയത്തിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിലവിൽ 5 ഷട്ടറുകൾ ഉയർത്തി 3967.55 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. നേരത്തെ 9 ഷട്ടറുകൾ ഉയർത്തിയെങ്കിലും രാത്രി 4 സ്പിൽവേ ഷട്ടറുകൾ താഴ്ത്തി. ടണൽ മാർഗം 1867 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. രാജ്യത്ത് ഇന്ന് 17 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ വൈറസ് ബാധിതരുടെ എണ്ണം 21 ആയി. പുതിയ കേസുകളിൽ 7 എണ്ണം മഹാരാഷ്ട്രയിലും 1 എണ്ണം ഡൽഹിയിലും 9 എണ്ണം രാജസ്ഥാനിലുമാണ്. മഹാരാഷ്ട്ര, ഡൽഹി, തെലങ്കാന എന്നിവിടങ്ങളിൽ വിദേശത്തുനിന്നെത്തിയ നിരവധി പേർ കോവിഡ് സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിൽ തുടരുകയാണ്. മഹാരാഷ്ട്രയിൽ ഇന്ന് മാത്രം ഒമിക്രോൺ സ്ഥിരീകരിച്ച 7 കേസുകളിൽ 6 എണ്ണം ചിഞ്ച്വാഡിലും 1 എണ്ണം പൂനെയിലുമാണ്. ചിഞ്ച്വാഡിൽ രോഗം സ്ഥിരീകരിച്ചവരിൽ 3 പേർ നൈജീരിയയിൽ നിന്ന് എത്തിയവരാണ്. പൂനെയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഫിൻലാൻഡിൽ നിന്നെത്തിയവർക്കാണ്. ടാൻസാനിയയിൽ നിന്നെത്തിയ 37 വയസ്സുകാരനാണ് ഡൽഹിയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ എത്തിയതിന്റെ സിൽവർ ജൂബിലി ആഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന് പറയുന്നത് വി മുരളീധരൻ പറഞ്ഞതുപോലെ സനാതനധർമ്മ പരിപാലനമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് മാത്രം പഠിപ്പിക്കാനല്ല, എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിപ്പിക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. ഒരു കൂട്ടർക്ക് മാത്രം ആരാധിക്കാനുള്ള അവകാശത്തെയാണ് ശിവപ്രതിഷ്ഠയിലൂടെ ഗുരു പൊളിച്ചതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ശ്രീനാരായണ ധർമ്മ പരിപാലനമാണ്. ശ്രീ മുരളീധരൻ പറഞ്ഞ സനാതനധർമ്മത്തിന് വേണ്ടിയുള്ളതല്ലത്. ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന് പറയുമ്പോൾ അതിനെല്ലാം വേണ്ടിയുള്ളതാണ്. നമ്മുടെ നാടിനെ വളരെ ദയനീയമായി കഴിക്കുമാണ്. ഈ നാടിന്റെ മഹാഭൂരിപക്ഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയാതെ കണ്ണ് കൊണ്ട് കാണാവുന്ന ദൂരത്തിലുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളതാണ് അവിടെയാണ് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന ഒരു നാടാക്കി ഈ കേരളത്തെ മാറ്റാനുള്ള ആഹ്വാനത്തോടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ അതീവ വിപ്ലവകരമായ കാര്യം അന്നത്തെ സമൂഹത്തിൽ നിർവഹിച്ചു. വി മുരളീധരന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുമതം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള ശ്രമം ആരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ അതിനെയൊക്കെ തന്നെ
അർത്ഥശങ്കയില്ലാതെ തള്ളിക്കളഞ്ഞ സന്യാസി വര്യനായിരുന്നു. അതുകൊണ്ടാണ് 1888 ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മഹാദേവൻ തന്നിലും പ്രകൃതിയിലും ഈ പ്രപഞ്ചത്തിലെ സർവജീവജാലങ്ങളിലും ഉൾക്കൊള്ളുന്ന ശക്തി, ആ ശക്തിയുടെ പ്രതീകം എന്നുള്ള നിലയിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഈ നാടിൻ്റെ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതനധർമ്മവിശ്വാസികൾ, ആ സനാതനധർമ്മവിശ്വാസികളുടെ ആ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ്. എസ് എൻ ഡി പിയുടെ അമരത്ത വെള്ളാപ്പള്ളി നടേശൻ കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം. ചേർത്തലയിൽ നടന്ന ആഘോഷ പരിപാടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി യോഗത്തെ അഭിവൃദ്ധിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ നയിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ 25 വർഷം തികച്ചതിന്റെ ആഘോഷ പരിപാടികൾക്കാണ് ചേർത്തലയിൽ തുടക്കമായത്. ചേർത്തല എസ് എൻ കോളേജിൽ നടന്ന ആഘോഷ പരിപാടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളിയുടെ നേട്ടങ്ങളെയും നേതൃപാടവത്തെയും അഭിനന്ദിച്ച് ഗവർണർ നാരായണ ട്രസ്റ്റിനോ നൽകി വരുന്ന ഉജ്ജ്വല നേതൃത്വത്തിന്റെ രജത ജൂബിലി ആഘോഷവും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷം ഉണ്ട്. എസ് എൻ ഡി പി യോഗത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് ചടങ്ങിന്റെ അധ്യക്ഷനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ വിജയിപ്പിക്കാനുള്ള ചടുതയാർന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതും ഈ കഴിഞ്ഞ കാലത്തെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രസ്ഥാനത്തിന് ലഭിച്ച അംഗീകാരമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ആ തടസ്സങ്ങളെല്ലാം തട്ടുനീക്കി വഴി എളുപ്പമാക്കിയത് എൻ്റെ സഹപ്രവർത്തകരായ വിമർശനങ്ങളുടെ ബുദ്ധി നോവിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും തളരാതെ മുന്നേറാൻ കഴിഞ്ഞത് നിങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, കൃഷിമന്ത്രി പി പ്രസാദ്, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയും മറ്റ് വിവിധ ക്ഷേമ പദ്ധതികളും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. സംഘപരിവാർ വിദ്വേഷ പ്രചാരണം വളർത്തുന്നതായി മുഖ്യമന്ത്രി. തലശ്ശേരിയിലെ പ്രകടനത്തിൽ കേരളത്തിന് കേൾക്കാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. ഓരോ സമൂഹത്തിന്റെയും ജീവിത രീതികളുടെ മേൽ കടന്നാക്രമണത്തിന് സംഘപരിവാർ ശ്രമിക്കുന്നു. ഹലാൽ ഭക്ഷണരീതി പണ്ടേയുള്ളതാണ്. പാർലമെന്റിൽ കൊടുക്കുന്ന ഭക്ഷണത്തിലും ഹലാലുണ്ട്. ഭരണം പിടിച്ചെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും കോൺഗ്രസ് വർഗീയതയുമായി സമരസപ്പെടുന്നതായും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആലപ്പുഴയിൽ കൃഷ്ണപിള്ള സ്മാരക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വലിയ തോതിലുള്ള ഒരു മതപ്രചരണ, ഒരു മതവിരുദ്ധ പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ്. ചുരുക്കത്തിൽ വിദ്വേഷം പറത്തുകയാണ്. കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച പോലീസിന്റെ വ്യാപക റെയ്ഡ്. പരിശോധനയിൽ ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ വൻ ചൂതാട്ട കേന്ദ്രം കണ്ടെത്തി. ലഹരി പാർട്ടികൾ നടക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിനിടയിലാണ് ലക്ഷങ്ങളുടെ മത്സരം നടക്കുന്ന ചൂതാട്ട കേന്ദ്രം കണ്ടെത്തിയത്. ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കാറപകടത്തിൽ മരിച്ച മോഡലുകളെ പിന്തുടർന്ന സയ്യുത്തങ്കച്ചന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ചെലവന്നൂരിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡിൽ വൻ ചൂതാട്ട കേന്ദ്രം കണ്ടെത്തി. ലക്ഷങ്ങൾ ഇറക്കിയുള്ള ചീട്ടുകളിക്കായി കാസിനോകളിൽ കാണുന്ന തരത്തിലുള്ള പോക്കർ റൂം വരെ തയ്യാറാക്കിയിരുന്നു. ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ചൂതാട്ട കേന്ദ്രം നടത്തിയിരുന്ന എറണാകുളം മാഞ്ഞാലി ടിപ്സൺ ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോക്ക്ഡൌൺ സമയത്താണ് ടിപ്സൺ ചൂതാട്ട കേന്ദ്രം ആരംഭിച്ചത്. സയ്യുത്തങ്കച്ചൻ ലഹരി പാർട്ടി നടത്തിയ പനങ്ങാട്ടെ ചില റിസോർട്ടുകൾ
മരടിലെ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിലും പോലീസിന്റെയും ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധന നടന്നു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. തിരുവനന്തപുരം പൂവാറിലെ കാരിക്കാട്ട് റിസോർട്ടിൽ ലഹരി പാർട്ടി. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ MDMA ഹാഷിഷോയിലും ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തു. ആര്യനാട് സ്വദേശി അക്ഷയ് മോഹന്റെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘമാണ് പാർട്ടി സംഘടിപ്പിച്ചത്. സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം റിസോർട്ടിലെത്തി പരിശോധന നടത്തിയത്. മദ്യത്തിനു പുറമെ ഹാഷിഷോയിലും MDMA അടക്കമുള്ള മാരക ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് റിസോർട്ടിൽ പാർട്ടി ആരംഭിച്ചത്. ലഹരി പാർട്ടി സംഘടിപ്പിച്ച മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു. ഒരു സ്ത്രീ ഉൾപ്പെടെ 20 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ആര്യനാട് സ്വദേശി അക്ഷയ് മോഹൻ ഉൾപ്പെടെയുള്ളവരാണ് ലഹരി പാർട്ടി സംഘടിപ്പിച്ചത്. ടിക്കറ്റ് ഉപയോഗിച്ച് 100 പേരെ പാർട്ടിയിൽ പങ്കെടുപ്പിച്ചിരുന്നു. നമ്മൾ എക്സൈസ് ഉദ്യോഗസ്ഥര്, വനിതകളടക്കമുള്ള ഉദ്യോഗസ്ഥർ, ടൂറിസ്റ്റുകൾ എന്നുള്ള രീതിയിലാണ് ഈ ഹോട്ടലിന്റെ അടുത്തെത്തി ഈ റിസോർട്ടിലേക്ക് നമ്മൾ കയറി പരിശോധന നടത്തുന്നതും മാരകമായ MDMA അടക്കമുള്ള MDMA പിൽസ്, അതുപോലെ തന്നെ LSD, സ്റ്റാമ്പ്, ഹാഷിഷ് ഓയിൽ, പിന്നെ ലിക്കർ, കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടു. DJ ആയിട്ടുള്ള അക്ഷയ് മോഹനാണ്, അന്നാട് സ്വദേശിയായ അക്ഷയ് മോഹനാണ്. അയാൾ സ്ഥിരമായിട്ട് കേരളത്തിനകത്തും പുറത്തും DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ആളാണ്, നമ്മുടെ നിരീക്ഷണത്തിലുള്ള ആളാണ്. അങ്ങനെ അയാളുടെ ചുമതലയിലാണ് ഈ DJ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ടിക്കറ്റ് 1000 രൂപ മുതൽ മുകളിലോട്ടാണ് ഇതിന്റെ ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത്. ആ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യത്തിനും അവർ പ്രത്യേകം പേ ചെയ്യേണ്ടി വരും. അവിടെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിന്, ഡ്രഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്, ലിക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്, ബിയർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്, അങ്ങനെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ടിൽ മുൻപും സമാനമായ രീതിയിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാരടക്കമുള്ളവർ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ലീസിനെടുത്ത് ഇതിന്റെ യഥാർത്ഥ ഓണറല്ല ഇത് നടത്തുന്നത്, 4 പിള്ളേരാണ് ഇവിടുത്തെ നടത്തുന്നത്. അപ്പം അവന്മാരെടുത്ത് നമ്മൾ ഇടയ്ക്ക് ഒരു താക്കീത് കൊടുത്ത് ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളായി. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഇതൊന്നും നമ്മൾ കണ്ടുകൊണ്ടുകൊണ്ടും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടന്ന് നമ്മൾ ഇൻഫോം ചെയ്തിട്ട് പോലും ആരും വന്നുവരെ പിടിച്ചിട്ടില്ല. പക്ഷെ അത് ചെയ്ത ഇപ്പൊ നർക്കോട്ടിക് ബ്യൂറോയ്ക്ക് നമ്മളൊരു ബിഗ് സലൂട്ട് കൊടുക്കുക. വീണ്ടും വാർത്തയിലേക്ക്. സമസ്ത നേതാക്കളുമായി മുഖ്യമന്ത്രി ചൊവ്വാഴ്ച ചർച്ച നടത്തും. വഖഫ് ബോർഡ് വിഷയത്തിലാണ് ചർച്ച. മറ്റ് സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, എന്തായാലും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് വഴി തെളിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാകും സമസ്ത മുന്നോട്ട് വെക്കുക? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്തയെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം VF റഹ്മാൻ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടപ്പോൾ ഈ കാര്യം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇത്തരമൊരു നീക്കം നടത്തുന്നതായി അറിയിച്ചിരുന്നു. ചൊവ്വാഴ്ചയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അറിഞ്ഞിടത്തോളം രാവിലെ 11 മുഖ്യമന്ത്രി സമയം അനുവദിച്ചിരിക്കുന്നത്. സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള 5 സംഘമായിരിക്കും മുഖ്യമന്ത്രിയുമായി ചർച്ച നടക്കുക. ഏറ്റവും പ്രധാനമായും സമസ്ത മുന്നോട്ട് വെക്കുന്നത് ഈ PSC വിട്ട തീരുമാനം, നിയമം അത് പിൻവലിക്കണം എന്നുള്ളതാണ്. അതൊരു പക്ഷേ സർക്കാർ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് വഴികളാണുള്ളത്. ഒരുപക്ഷെ നിയമം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു നിർത്തുക എന്നുള്ളതായിരിക്കും. മറ്റൊരു കാര്യം, പൂർണ്ണമായി പിൻവലിക്കാതെ സമസ്തക്ക് കൂടി സ്വീകാര്യമായ രീതിയിൽ ഈ നിയമനം ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ മറ്റൊരു ബോർഡിനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അതായത് ഈ ദേവസ്വം ബോർഡ്, റിക്രൂട്ട്മെന്റ് ബോർഡ് പോലെയുള്ള മറ്റ് എന്തെങ്കിലും സംവിധാനങ്ങൾ, ഈ PSC വഴി വരുന്ന ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് മറ്റൊരു ബോർഡ് വെക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ചർച്ചയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സമസ്തക്ക് സ്വീകാര്യമായ ഒരു രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുക എന്നുള്ളതാണ് സർക്കാരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. 9 മുസ്ലിം വിളിച്ചു ചേർത്ത സമ്മേളനം കോഴിക്കോട്, സർക്കാർ വിരുദ്ധ സമ്മേളനം നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി സമസ്തയുടെ പ്രതിഷേധം തണുപ്പിച്ച് അവരെ പൂർണ്ണമായും സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യം വിജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും ചർച്ചയുടെ ലക്ഷ്യം. ചൊവ്വാഴ്ച ചർച്ച നടക്കും. മുഹമ്മദ് ഷഹീദ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.